ഈ പണ്ഡിതൻ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഒരു എനിക്ക് അങ്ങ് ചിരി വരും ചിലപ്പോൾ കേൾക്കുമ്പോഴേ ഒരു എന്തോ ഒരു കുറവ് എവിടെയോ എന്തോ പ്രശ്നമുള്ള പോലെ ഏതോ ഒരു ഊളയാണെന്നുള്ള ഉറപ്പാണ്. അങ്ങനെയൊക്കെ വന്ന് പറയുക മുസ്ലിം മതപണ്ഡിതനാണ് മുസ്ലിം പണ്ഡിതൻ എന്ന് കേട്ടാ നമുക്ക് ചിരിക്കാൻ എന്തോ ഓപ്പണെന്ന് തോന്നില്ലേ? അതുപോലെ തന്നെ ഹിന്ദു പണ്ഡിതൻ മതപണ്ഡിതൻ എന്ന് പറയുമ്പോഴേ എന്തോ ഒരു മഹാമണ്ഡത്തരം എവിടെയോ നടന്നു എന്നുള്ളതിന് അങ്ങനെ ഒരു സൂചന കിട്ടും. എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത് ഇതേ ഒരു പണ്ഡിതൻ പണ്ഡിതനാണെന്ന് തോന്നുന്നു. എന്തോ കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഡയലോഗാണെന്ന് തോന്നുന്നു കേട്ടോ, അത് അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന്. അന്ന് ഇത്രയും ചിരി വന്നില്ല, പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ കേൾക്കുമ്പോഴേ അങ്ങ് എന്ത് പറയണ്ടേ, നമുക്കൊരു കോമഡി ഫീലല്ലേ തോന്നുന്നത്. ഒരു മണ്ടൻ എന്ന് പറയുന്നതിന് തുല്യ പണ്ഡിതൻ എന്ന് വിളിച്ചാൽ മതി ഇനി ആൾക്കാരെ, പണ്ഡിത എന്ന് വേണ്ടൊരു പണ്ഡിതൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു അല്പഞ്ജാനി ഏതോ മതം മാത്രം പഠിച്ച് ജീവിക്കുന്ന ആൾക്കാരെ പറ്റിച്ചും ജീവിക്കുന്ന ഏതോ ഒരു 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 പണ്ഡിതനാണ് അത്ര. അങ്ങനെ പറഞ്ഞാൽ മതി ദൈവമൊന്നൊരു പണ്ഡിതെന്ന്, അവൻ പണ്ഡിതനാണ്. മിക്കവാറും ഇതൊരു തെറിയാവാൻ ചാൻസ് ഉണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. എടാ പണ്ഡിതാണെന്ന് കുറച്ച് അടി കിട്ടും, ആ അവസ്ഥയാണ്. എന്താ ചെയ്യണ്ടേ? ഇതും പറഞ്ഞുകൊണ്ട് നടക്കുക കുറേ ഉണ്ടോ? പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ വേറൊരിടത്ത് യൂസ് ചെയ്യുന്നില്ല, വേറൊരിടത്ത് ഇപ്പോൾ പണ്ഡിതന്മാരില്ല, ഈ മതത്തിൽ മാത്രമേ ഉള്ളൂ. പണ്ഡിതൻ പണ്ഡിതൻ കുണ്ഡിതൻ തെണ്ഡിതൻ അണ്ഡിതൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ബാക്കിയുള്ളതിന് ഇവിടെ ഉള്ളൂ. വേറെ ഒരു മേഖലയിൽ ഇത് യൂസ് ചെയ്യുന്നില്ല. ഡോക്ടർമാരെന്നും പണ്ഡിതന്മാരും വിളിക്കുന്നില്ല, എഞ്ചിനീയേഴ്സിനെ സയൻറ്റിസ്റ്റിനെ ഒന്നും പണ്ഡിതൻ വിളിക്കത്തില്ല. ഇപ്പോൾ ഇങ്ങനെ പണ്ഡിതൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അത് യൂളകളയാണ് അല്ലേ? പണ്ഡിതൻ എന്ന് പറഞ്ഞു നടക്കുന്ന തരത്തിനെ കണ്ടാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. എന്താണ് ഓ മഹാപണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞു, മഹാപണ്ഡിതൻ മഹാമൈരൻ എന്നൊക്കെ പറയുന്ന പോലെ, ഓ എൻ്റെ മഹാമൈരേ എന്ന് പറയുന്ന പോലെ മഹാപണ്ഡിത എന്നാക്കിയാലും വലിയ ഇനി മിക്കവാറും തെറി കേൾക്കും അല്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ട് നമ്മളൊക്കെ പണ്ഡിതെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവനെ ഒന്ന് ശ്രദ്ധിക്കണേ, ഇവൻ നമ്മളെ ആക്കിയതാണോ എന്ന് പറഞ്ഞ് കമൻ്റ് ഒന്നും വന്നിട്ടുണ്ട. ചെകുത്താൻ പണ്ഡിത എന്നൊന്നും വിളിച്ചേക്കല്ലേ? അത് ഇത് ഞാനായിട്ട് ഇറക്കിയ സാധനമാണ്, എനിക്ക് എനിക്ക് വേണത്. അതുകൊണ്ട് പറഞ്ഞത് എടാ പണ്ഡിത അണങ്ങിയിരിക്കും, ടൈപ്പ് ചെയ്യാതെ തെറികമൻ്റ് അടിച്ചുകൊണ്ട് വരാതെ. പണ്ഡിതന്മാരുടെ പണിയാണ് തെറികമൻ്റ് അടിക്കുക. പണ്ഡിതനെ ഫോളോ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് പിന്നെ അക്രമം തെറിവിളി അത്ര ഡിസ്ലൈക്ക് ക്യാമ്പയിൻ. പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരുടെ പണി എന്താണ് എന്ന് ചോദിച്ചാൽ പറയും പണ്ഡിതനെ പറ്റി ആരെങ്കിലും എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കുക, അതാണ് അവൻ്റെ തൊഴിൽ അല്ലെങ്കിൽ അവൻ്റെ കർത്തവ്യം. അവൻ ജനിച്ചെന്തിനാണ്, മരിക്കുമ്പോൾ എന്ത് ചെയ്യണം, മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണം, മരിച്ചു കഴിഞ്ഞ് കുണ്ടികളോ വേണ്ടയോ, മരിച്ചു കഴിഞ്ഞ് തുപ്പാവോ, ആത്മാവിന് തുപ്പാൻ പറ്റുമില്ലോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ടീമുകളുണ്ട്. ആത്മാവ് ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് വെച്ചാൽ ആത്മാവ് തുപ്പുകയും ചെയ്യും ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നവന്മാർക്ക് പറ്റിയ ഒരുത്തനാണ് ഈ പണ്ഡിതൻ. അതുകൊണ്ട് ഇനി വേറെ ആരെങ്കിലും പണ്ഡിത എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയാണ് അതിനകത്ത് എന്തോ ആൾക്കാരെ കളിയാക്കാൻ ഉദ്ദേശിച്ച് തന്നെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വേറെ പണ്ഡിതന്മാരുണ്ടില്ലെന്നല്ല, വേണേൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ആരെയാക്കാൻ പറ്റും, പല പണ്ഡിതന്മാരുണ്ട്. ഒരാളായിട്ട് എടുത്ത് പറയുന്നത് ശരിയല്ല, സിനിമാ ഫീൽഡിലൊക്കെ ഉണ്ട് ചില പണ്ഡിതന്മാർ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന. സിനിമാ ഫീൽഡിൽ നിന്ന് പറയാൻ പറ്റില്ല, നടന്മാരും അടികളായ പണ്ഡിതി പണ്ഡിതീത പണ്ഡിതയോ എന്തോ പണ്ഡിത അതൊക്കെ ഉണ്ട്, ഇല്ലതല്ല പലതരം പണ്ഡിതന്മാർ കാണും. അവരെ പണ്ഡിതൻ എന്നാരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അത് മതം മാത്രം ഇപ്പം അങ്ങനെ എടുത്തിട്ടുള്ള സാധനം മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് കേട്ടപ്പോൾ ചിരി വന്നത്. മുസ്ലിം പണ്ഡിതൻ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് മുമ്പ് എനിക്കങ്ങ് ചിരി വന്നു, ഇത് കേട്ടപ്പോൾ മുസ്ലിം പണ്ഡിതൻ മുസ്ലിം ഇസ്ലാം മത പണ്ഡിതനാണ് അത്ര, അതിന് അതിനൊന്നും ഇല്ല, നമുക്ക് കുറേ മണ്ഡതരം കേൾക്കാം അത്രേ ഉള്ളൂ.